ഫിലിം കയർജിലേക്ക് എവർക്കും സ്വാഗതം ഹിന്ദി സിനിമയായ ബുജ്ജ് ദ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന സിനിമയുടെ ട്രെയിലർ എന്ന ഉച്ചയോടെ യൂട്യൂബിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് സഞ്ജയ് ദിത്തുമൊപ്പം തന്നെ അജയ് ദേവഗണ്ണും പ്രധാന റോളുകൾ എത്തുന്ന സിനിമയാണ് ബുജ്ജ് ദ പ്രൈഡ് ഓഫ് ഇന്ത്യ ഈ ഒരു സിനിമ ഡയറക്ട് ഓ ടി റിലീസ് കൺഫേം ചെയ്തിരിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ ഡയറക്ട് ഓ ഒ റിലീസ് ചെയ്യുമെന്നത് ഉറപ്പായിരിക്കുകയാണ് പിരിയഡ് ഡ്രാമ കാറ്റഗറിയിൽ ഒരുങ്ങുന്ന ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ യൂട്യൂബിൽ ഒന്ന് കണ്ടു നോക്കുക അടുത്തൊരു അപ്ഡേറ്റഡ് അറിയിക്കുന്നത് ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഫർദ് ഫാസൽ നായകനെത്തുന്ന അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയായ മാലിക് എന്ന സിനിമ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതി ആമസോൺ പ്രൈമിലൂടെ സിനിമ ഡയറക്ട് ഓ ടി റിലീസ് ചെയ്യുകയാണ് ഫാദ് ഫാസൽ നായകനെത്തുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണനാണ് മലയാളത്തിലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ലഭിക്കേണ്ട അത്ര ഒരു ഹൈപ്പ് ഈ ഒരു സിനിമയ്ക്ക് ഇനിയും ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഇൻ്റർവ്യൂവിൽ നിന്നും പ്രത്യേകിച്ച് സിനിമയുടെ സംവിധായകനായ മഹേഷ് നാരായണന്റെയും മറ്റും ഇന്റർവ്യൂവിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമ ഞെട്ടിക്കും എന്ന് തന്നെയാണ് എന്തായാലും പ്രേക്ഷകരെ നെട്ടിക്കാനായിട്ട് മാലിക്യം എന്ന സിനിമയ്ക്ക് നമുക്ക് കാത്തിരിക്കാം ഈ ഒരു സിനിമ കാണുവാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയല്ലേ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ ദർശന രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രധാന റോൾ കളിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹൃദയം എന്ന സിനിമ ഫീൽ ഗുഡ് കാറ്റഗറിയിൽ ഒരുങ്ങുന്ന ഹൃദയം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ പ്രണവിന്റെ ജന്മദിനമായ െ ജൂലൈ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് പ്രണവിന്റെ ഹൃദയം എന്ന സിനിമയിലേക്ക് അരറ്റ പോസ്റ്റർ പുറത്തുവിടുമെന്ന ഒരു അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ കാത്തിരിക്കാം പ്രണവിന്റെ ആ ഒരു പോസ്റ്ററിനായിട്ട് നിങ്ങളും കാത്തിരിക്കുകയില്ലേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ റിപ്പോർട്ട് നമ്മുടെ മമ്മൂക്കിയുടെ ആരാധകർ ട്വിറ്ററിൽ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു വമ്പൻ റെക്കോർഡിനെ കുറിച്ചാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത് ആ ഒരു റെക്കോർഡ് എന്താണ് എന്നൊരു ചോദ്യത്തിലേക്ക് ഒരുക്കുകയാണെങ്കിൽ അതിനു മുന്നേ ലാലേട്ടിന്റെ ആരാധകർ ഒരു ദിവസം മുൻപേ സ്വന്തമാക്കിയ ആ ഒരു റെക്കോർഡ് എന്താണെന്ന് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ് രാജാവിന്റെ മകന്റെ മുപ്പത്തി വാർഷിക വേള ില് ഈ വരുന്ന ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് ലാലേട്ടന്റെ ആരാധകർ ട്വിറ്ററിൽ ഒരു ടാഗ് സെലിബ്രേഷൻ നടത്താനിരുന്നതാണ് ഈ ഒരു ടാഗിന്റെ പേരിലുള്ള ഒരു അനൗൺസ്മെന്റ് വീഡിയോ ലാലേട്ടന്റെ ആരാധകർ പുറത്തുവിട്ടിരുന്നു മോളിവുഡിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് സ്വന്തമാക്കിയ ടാഗ് അനൗൺസ്മെന്റ് വീഡിയോ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിലെ നൂറ് കെ അതായത് ഒരു ലക്ഷത്തിലധികം വ്യൂവേഴ്സ് സ്വന്തമാക്കിയ ഒരു വീഡിയോ ആയിട്ട് മാറുകയും ചെയ്തു ഇപ്പോഴത്തെ ഒരു ദിവസത്തെ ആയുസ് പോലും കൊടുക്കാതെ ഇപ്പോഴത്തെ മമ്മൂക്കയുടെ ആരാധകർ മമ്മൂക്കയുടെ വരാനായിട്ടിരിക്കുന്ന ടാഗ് സെലബ്രേഷനായ വമ്പൻ ടാഗ് സെലബ്രേഷനായ ഫിഫ്റ്റി ീസം എന്നൊരു പേരിലുള്ള ടാഗ് സെലിബ്രേഷനെ മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അനൗൺസ്മെന്റ് വീഡിയോ ഈ ഒരു റെക്കോർഡ് തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷത്തിൽ പരം യൂവേഴ്സ് ആണ് രാജാവിന്റെ മകന്റെ ടാഗ് അനൗൺസ്മെന്റ് വീഡിയോ സ്വന്തമാക്കിയതെങ്കിൽ മമ്മൂക്കയുടെ ടാഗ് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ സ്വന്തമാക്കിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിൽ പരം യൂവേഴ്സ് ആണ് വലിയൊരു നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് മൂന്ന് ലക്ഷത്തിൽ പരം ഒരു അനൗൺസ്മെന്റ് ടാഗ് വീഡിയോയ്ക്ക് സ്വന്തമാക്കാനായിട്ട് മമ്മൂക്കയുടെ ആരാധകർക്ക് പറ്റിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി എഴുപത്തിഅയ്യായിരം ടിറ്റികളും അതോടൊപ്പം തന്നെ എണ്ണ ആയിരത്തി അഞ്ഞൂറിൽ പരം റീ ട്വീറ്റുകളും ഇതേ അനൗൺസ്മെൻറ്റ് വീഡിയോ സ്വന്തമാക്കുകയും ചെയ്തു വലിയൊരു നേട്ടമായിട്ട് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കൂടുതൽ ഇതുപോലുള്ള ട്വിറ്റർ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക